ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സൊക്കെയാണ്. ഓൾറെഡി ഒരു മാസമായി, മാർച്ച് 3rd എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇപ്പോഴും ഒരു ഡ്രസ്സ് വരാനുണ്ട്. അപ്പം ഞാൻ ഓർത്തിനി അത് നോക്കിയിരുന്ന ഒത്തിരി ലെങ്താണ്. കാരണം അച്ഛ തന്നെ ഡിസൈൻ ചെയ്ത് അങ്ങനെ പറഞ്ഞു കൊടുത്തൊരു ഡ്രസ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ അതിപ്പോൾ ഓൾമോസ്റ്റ് അച്ഛ ജാനുവരി കൊടുത്ത, ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസത്തോളമായി. അവർക്ക് പ്രൊഡക്ഷന് കുറച്ചൊരു ടൈം പിടിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രേ നാളും വെയിറ്റ് ചെയ്തത്. പക്ഷെ എന്നിട്ട് അത് വന്നിട്ടില്ല. അപ്പം നമുക്കിപ്പം ബാക്കിയെല്ലാം അച്ഛ ഓൾറെഡി അല്ലാണ്ട് ഗിഫ്റ്റ്സ് എടുത്ത് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം അത് കൂടാണ്ട് അതും കൂടി എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് സ്പെഷ്യലായിട്ട് അച്ഛ ചെയ്യിപ്പിച്ചതല്ലേ. അപ്പം അത് വന്നിട്ടില്ല. ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ടേ. ഇവിടെ ഭയങ്കര ചൂടുവാണ്. അപ്പം ഞാൻ ആ വീഡിയോ, എൻ്റെ ഈ ബാക്കപ്പായിട്ട് വീഡിയോസൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് ആ വീഡിയോ അങ്ങ് എടുത്തിട്ടേക്കാന്ന് ഓർത്ത്. അപ്പം നമുക്ക് ഇതിന് മുന്നേ ഞാൻ ഓൾറെഡിയാണ് ഒരു ദിവസമാണ് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതും കൂടെ ഡ്രസ്സിന് തമ്മിൽ വ്യത്യാസം വരുമായിരിക്കും. അത് ഞാൻ ഓൾറെഡി അന്നൊരു ദിവസം പുറത്ത് പോകാൻ നേരത്തെ റെഡി ആയിട്ടിരുന്ന് കുറച്ച് കിട്ടിയ ടൈമില്ലാത്ത ഞാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അത് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ബാക്കി ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം കിട്ടിയെന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ ഓർഡർ അല്ലേ കാണിക്കുന്നത്. ഇതെനിക്ക് അമ്മായി തന്നതാണ്. ഇത് അമ്മായി തന്നതല്ലേ, അതെ അതെ, ഇത് അമ്മായി തന്നൊരു ഡ്രസ്സാണ്. ഇതൊരു ടോപ്പാണ്, ലെങ്ത് ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ ടോപ്പാണ്. സ്ലിറ്റൊക്കെ ഉള്ളൊരു ടോപ്പ്, സ്റ്റിച്ച് വിത്ത് ലൈനിങ്ങും കൂടിയാണ്. അപ്പം ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഇത് അമ്മായി തന്നാണ്. അപ്പം അടുത്തത് കാണിക്കാം. അടുത്തതും ടോപ്സ് ആട്ടോ. എനിക്ക് കിട്ടിയതെല്ലാം ടോപ്സാണ്, എല്ലാം ഡ്രസ്സാണ് കിട്ടിയത്. ഡ്രസ്സല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അടുത്തത് ഇതാണ്. ഇതും കാണാമോ, ഇതാണ് കാണാമോ, ഇതും ഒരു ടോപ്പാണ്. ഇതിന് സ്ലിറ്റൊന്നുമില്ല. വേറൊരു മോഡൽ, ഒരു അംബ്രല്ല കട്ടിൻ്റെ ഒരു ടോപ്പാണ്. അപ്പം ഇന്ന് വീഡിയോ എടുത്തായിരുന്ന അച്ഛയല്ല കേട്ടോ, അതുകൊണ്ട് പുറകിൽ നിന്ന് ക്യാമറ ബുമ്മണാ. അവളൊന്നും മിണ്ടാതെ, ശ്വാസം വിടാതെ ഇരിക്കുക. അടുത്തത് അത് രണ്ടും അമ്മായി തന്നാണ്. അമ്മായി എന്ന് പറയുമ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടുത്തെ അമ്മയുടെ ആങ്ങളയുടെ വൈഫ് തന്നാണ്. പിന്നെ അടുത്തതും ഒരു ടോപ്പാണ്, അത് ചേച്ചി തന്നത്. അതായത് അമ്മായിയുടെയൊക്കെ മോള്, അച്ഛയുടെ പെങ്ങള് തന്നാണ്. ഇതൊരു ടോപ്പാണ്, ഇതിൻ്റെ കൂടെ വിത്ത് ഒരു മാസ്കും കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ടോപ്പാണ്, നല്ലൊരു ഗ്രീൻ കളർ. മൂന്നും എനിക്കില്ലാത്ത ഷെയ്ഡാണ്. അപ്പം നല്ല ടോപ്സാണ്. അപ്പോൾ ഓൾറെഡി കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം അതിനൊക്കെ സ്ലീവൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചല്ലോ, അമ്മായിയൊക്കെ തന്നത്, ചേച്ചിയും തന്നത് ഞാൻ കാണിച്ചു. ഇനിയിപ്പം എൻ്റെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇവിടുന്നും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തന്നതൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ കുറച്ച് ഞാൻ ഓൾറെഡി ഇട്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ഇതുവരെ ഞാൻ സ്റ്റിക്കർ പോലും എടുത്ത് കളഞ്ഞില്ല കേട്ടോ, അതായി വലിച്ചു വരച്ചെടുക്കുന്നത്. അപ്പം ആദ്യം ഞാൻ എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന ഒരു ഡ്രസ്സ് കാണിക്കാവേ. ഇതൊരു ടീഷർട്ടാണ്. അതുകൊണ്ട് ഇപ്പോഴിങ്ങനെ ഒരു എംബ്രോയിഡറി ഒക്കെ ആയിട്ട്, ഇതിപ്പം ഓൾമോസ്റ്റ് ട്രെൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രിൻ്റാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതൊരെണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛ വാങ്ങിച്ചു തന്ന, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് അച്ഛ വാങ്ങിച്ചു തന്ന. അതിൻ്റെ ഫോട്ടോ കണ്ടോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും പ്രിൻ്റ് ചെയ്ത്, ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഏതുണ്ടോ ടാഗ് പോലും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെനിക്കൊന്ന് ഷെയ്പ്പ് ചെയ്യണം. ഇത് എക്സലാണ് സൈസ്. അപ്പോൾ എനിക്ക് എക്സല് വേണ്ട. മീൻസ് ഇത് കുറച്ചൊന്ന് ലൂസാണ്, കൈയൊക്കെ കണ്ടോ ഭയങ്കര ലൂസാണ്. ഇത്രയും ഉണ്ട് കൈവണ്ണം. ഞാൻ തടിച്ചാ അത് സമ്മതിച്ചു, പക്ഷെ എനിക്ക് വണ്ണമുണ്ട്, പക്ഷേ ഇത്രയും വണ്ണമില്ല. അപ്പം ചില ടീഷർട്ട് ഭയങ്കര ലൂസായിരിക്കില്ല. അപ്പോൾ ആദ്യം ഇതാണ്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ അമ്മയോട് പറയായിരുന്നു, എൻ്റെ ആ പഴയത്, അതായത് അതിപ്പോൾ ടൈറ്റായിപ്പോയി, അത് ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇടുവാണ്. അപ്പം അത് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയോടൊക്കെ പറയുന്നു, അത് പോയല്ലോ അമ്മ, അത് പോയല്ലോ എന്ന്. അപ്പം അമ്മയാണെങ്കിൽ, അപ്പം അമ്മ അത് ഓർത്ത് വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് ഓൾറെഡി എൻ്റെ സൈസൊക്കെ അറിയാം. ഞാൻ അമ്മ എനിക്ക് എല്ലാം എടുത്തുകൊണ്ട് വരുന്നത് കറക്റ്റാണ്. അടുത്തത് ഇതാണ്. ഇതിട്ട ഫോട്ടോ ഇതാണ്. നമ്മൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലേ, അതിനകത്ത് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ ആ ഫോട്ടോ ഇട്ടപ്പോൾ ചോദിച്ചാൽ ഈ ഡ്രസ്സ് എവിടുത്തെയാണ്. ഇതും എനിക്ക് അമ്മ വാങ്ങിച്ചിട്ടു. ഇത് റെഡ് കളറാണ്. റെഡ് ഈസ് മൈ ഫേവറേറ്റ്. പണ്ട് മുതൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ, റെഡും ബ്ലാക്കും. ഇതിങ്ങനെ ഒരു എൽബോ സ്ലീവ് ആയിട്ട് ഇവിടെ ഒരു സ്ലിങ് പോലെ ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ നടു ബട്ടൺസ് ഒക്കെ ആട്ടോ, അങ്ങ് താഴം വരെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രിൻ്റ് ആട്ടോ, അങ്ങനെ പോകുന്ന പ്രിൻ്റൊന്നും അല്ല, നല്ലൊരു പ്രിൻ്റാണ്. താഴെയും പ്രിൻ്റ് ഉണ്ട്, കാണാമോ. അങ്ങനെ ഇതിങ്ങനെ താഴം വരെ ഇങ്ങനെ ബട്ടൺസും താഴെ ഒരു ഓപ്പണിങ്. ഞാനിത് ഫ്രോക്കായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഫ്രോക്സാണ് കൂടുതലും കംഫർട്ടബിളും, എനിക്ക് ഭയങ്കര ഇഷ്ടവും ഫ്രോക്സാണ്. പണ്ട് നല്ല, ഇപ്പോഴും ജീൻസും ടോപ്പും ഇഷ്ടമാണ്, പക്ഷെ എനിക്കിപ്പം ഇടാൻ സുഖം ഫ്രോക്സ് അല്ലേ.
അപ്പോൾ അതാട്ടോ. ഇത് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇതെനിക്ക് എൻ്റെ ചേച്ചി വാങ്ങിച്ചു തന്നെ, എൻ്റെ സ്വന്തം ചേച്ചി, അവൾ വാങ്ങിച്ചു തന്നാണ്. ഇത് കണ്ടോ, ഇത് എംബ്രോയിഡറി ആട്ടോ, ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിന് ഇച്ചിരി വിലയുണ്ട് കേട്ടോ, ഇച്ചിരി അല്ല കുറച്ച് അത്യാവശ്യം വിലയുണ്ട്. ഇത് ഞാൻ ഇട്ടില്ല, കാരണം ഇതിന് സ്ലീവ് ഇല്ല, സ്ലീവ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല. വേണമെങ്കിൽ ഡെനിമിൻ്റെ കൂടെ ജാക്കറ്റിൻ്റെ കൂടെ ഇടാം. ഇതും ഇതുപോലെ ഒരു ഫ്രോക്സ് പോലെ, ഫ്രോക്ക് പോലെ ആട്ടോ. ഇതും ഞാൻ ഫ്രോക്കാട്ടായിരുന്നു. ഇതിന് രണ്ട് വശത്തും ഇങ്ങനെ ടസ്സിലൊക്കെ ഉണ്ട് കേട്ടോ, പോക്കറ്റും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഈ കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ആഷ് കളറ്. പക്ഷെ എനിക്ക് ഇതുവരെ ഈ കളർ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ കിട്ടിയപ്പോൾ അടിപൊളി ലോട്ടറി അടിച്ച പോലെ. ഇപ്പോൾ ഇത് കണ്ടോ, ഫുൾ എംബ്രോയിഡറി, പ്രിൻ്റ് അല്ല കേട്ടോ, എംബ്രോയിഡറി ആണ്. നല്ല രസമുണ്ട്. അപ്പം അതാണ്, അതെ അവൾ വാങ്ങിച്ചു തന്ന അതാ. ഇനി അടുത്തത് ഞാൻ കട്ടിലേ കിടക്കും, ഒന്ന് എടുത്തോട്ടെ. ഒരു അടുത്തത് ഒരു ഡ്രസ്സാണ് കേട്ടോ, ഇതും റിലയൻസിൽ നിന്ന് എടുത്താണ്. അപ്പം ഞാൻ മുമ്പത്തെ ഒന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ, മമ്മിയുടേത് ഓൾറെഡി റിലയൻസ് ആണ്, ചേച്ചിയുടേതും റിലയൻസ് ആട്ടോ, ഇതും റിലയൻസ് ആണ്. ഇതെനിക്ക് ഇവിടുത്തെ അച്ഛയുടെ അമ്മയും അപ്പായും വാങ്ങിച്ചു തന്നാണ്. ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ, ബെൽ സ്ലീവ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ലീവാണ്. ഇതൊരു ജോർജറ്റ് ആട്ടോ, ഇതും ഒരു ഫ്രോക്കാണ്. ഇങ്ങനെ ഇങ്ങനെ ഈ തട്ട് 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 പോലെ വന്നേക്കുന്നത്. ഇത് നല്ല രസം, ഇതാണ് നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഈ വയറിൻ്റെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ കാണാം, ഇങ്ങനെ നമുക്ക് എത്ര വണ്ണം വെച്ചാലും ഇടാം, ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ, ഇത് ഞാൻ ഒത്തിരി വട്ടം ഇപ്പം ഇട്ടു, കാരണം ഇതിന് കൈയൊന്നും വെക്കണ്ട, എൻ്റെ ഓൾഡ് എൻ്റെ കറക്റ്റ് അളവ് വേണ്ടി ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത്, ഇവിടുത്തെ അമ്മയും അപ്പം തന്ന. പിന്നെ ഇത് 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 ഇതൊരു മെറ്റീരിയലാണ് കേട്ടോ, ഒരു ടോപ്പ് അല്ല ഫ്രോക്കോ എന്തെങ്കിലും തയ്ക്കാനുള്ള മെറ്റീരിയൽ. ഇത് തന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മച്ചി, അമ്മച്ചിയുടെ അനിയത്തി തന്നാണ്, മോളിയാൻ്റി തന്നു. ഇത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക്, അപ്പം ഞാൻ ഞങ്ങൾ വീഡിയോ എടുത്ത അന്ന് വൈകിട്ട്, ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അന്ന് വൈകിട്ടാണ് ഇത് വന്നത്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായിട്ട് പിന്നെ ഞാനത് എടുത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത്, ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, ശാന്തി വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി തന്നതാണ്. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലൈനിങ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, ഈ വൈറ്റ്. ഇതും ഇത് ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ, അതുകൊണ്ട് ഇത് മറ്റേനെ പോലെയല്ല. ഇപ്പം കണ്ടത് ഫ്രോക്കും ഏകദേശം ഒരേപോലത്തെയാണ്, പക്ഷേ ഇത് കുറച്ച്, അതൊരു ജോർജറ്റ്, ഇതൊരു കട്ടിക്ക് നിൽക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇതൊരു ഫ്രോക്ക് തയ്ക്കണമെന്ന് ഓർത്തിരിക്കുന്നു, തികയുമോ എന്നറിയത്തില്ല, തികയുവാണെങ്കിൽ അത് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി ഇരിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അപ്പാപ്പിയൊക്കെ ആട്ടോ, അപ്പാപ്പി എന്ന് വെച്ചാൽ പപ്പേൻ്റെ അനിയൻ. അപ്പാപ്പിയും ആൻറ്റി പൈസയാട്ടോ തന്നത്, എനിക്കിഷ്ടമുള്ളത് വാങ്ങിച്ചോളാം പറഞ്ഞുകൊണ്ട് അവർ പൈസയാണ് തന്നത്. അപ്പോൾ അതിന് ഞാൻ ഒന്ന് വാങ്ങിച്ചില്ല, എൻ്റെ ഇന്ന് ചിലവായിപ്പോയി. അല്ല, അവർ എനിക്കിഷ്ടമുള്ള വാങ്ങിച്ചോളം പറഞ്ഞുകൊണ്ട് പൈസ എൻ്റെ അടുക്ക തരുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആരാണ്ട് എനിക്ക് ചേച്ചി തന്നെ, ആരാണ്ട് എനിക്ക് പൈസ തന്നെ. അപ്പം അത് ആൻറ്റി അപ്പാപ്പയും പൈസ ആട്ടോ തന്നത്. പിന്നെ അടുത്തത് അച്ഛ വാങ്ങിച്ചു തന്ന കാണിക്കുക കേട്ടോ. ഇതൊരു ബ്ലാക്കാണ്, ബ്ലാക്കും റെഡും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതും ഒരു ഉടുപ്പാണ്, ഇത് പ്രിൻ്റാണ്, പ്രിൻ്റ് പോയിട്ടൊന്നും ഞാൻ ഇത് കഴുകി കേട്ടോ. ഇതും ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ഞാൻ കുറേ വട്ടം ആയിപ്പിടുന്നു. ഇതൊരു 3/4 സ്ലീവ് ഒക്കെ ആയിട്ട് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതങ്ങ് കുറച്ച് നല്ല ലെങ്ത്തിൽ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ താഴെ, ഏറ്റവും താഴെ ഇങ്ങനെ ഒരു പ്രിൻറ്റും, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഞങ്ങൾ രണ്ടുപേരുടെ പോയി എടുത്ത കേട്ടോ, എല്ലാം ഞങ്ങൾ ഒന്നിച്ച് പോയാണ് എടുക്കുന്നത്. അടുത്തതും അച്ഛ തന്നതാണ് ഇത്. ഇതൊരു കരിനീല അല്ല കരിമ്പച്ച കളർ എന്നൊക്കെ പറയുന്നത്, ചാണകപ്പച്ച എന്നൊക്കെ പറയുന്നത്. ഇതും ഒരു ഫ്രോക്കാണ്. ഇതിന് ഇവിടെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ബീഡ്സ് വർക്കൊക്കെ ആയിട്ട്, ഇതിന് കുറച്ച് പൈസ ആയിരുന്നു. ഇത് സിൽക്കാണ് കേട്ടോ, പ്യുവർ സിൽക്കാണ്, അതുകൊണ്ട് ഇതിന് കുറച്ചൊരു റേറ്റാണ്. ഇതും ഫ്രോക്കാണ്. എന്നാൽ ഈ ഒരു പ്രിൻറ്റിനായിട്ട് പറയുമല്ലോ, ഇതിന് ഏതാണ്ട് ഒരു ചന്തേരിയോ അങ്ങനെ ഏതാണ്ട്, പക്ഷെ മെറ്റീരിയൽ അതല്ല കേട്ടോ. ഇത് ഇത്ര ഇങ്ങനെ ഒരു ഫ്രോക്കാണ്, താഴെ വരെ ഇങ്ങനെ ഒരേ ഡിസൈനിലുള്ളത്. പക്ഷെ ഇടാൻ നല്ല സുഖം, സിൽക്കായതുകൊണ്ട് തന്നെ. ഇനി ലാസ്റ്റായിട്ട് ഒരു ഡ്രസ്സ് കൂടി ഉണ്ട്, അതുകൂടെ ലാസ്റ്റായിട്ടുള്ള ഡ്രസ്സ് ഇതാട്ടോ. ഇതും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇത് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. പക്ഷെ കൈയൊന്നും വെക്കേണ്ട, കൈയെല്ലാം ഉണ്ട്. ഇതും മുമ്പേ മമ്മി അപ്പായി വാങ്ങിച്ചു തന്നില്ല ജോർജറ്റ്, അതിന് ഇതും ഫ്രോക്കാട്ടോ. ഞാൻ പോയി എടുക്കുന്നതല്ല, ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫ്രോക്കാണ്. കാരണം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ്. കാരണം എനിക്ക് ഈ ചൂടിൽ പറ്റുന്നില്ല ജീൻസൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് നടക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതൽ ഫ്രോക്സാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തത് ഫ്രോക്കാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അതതിൻ്റെ പ്രൈസ് ടാഗൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ ബീഡ്സ് വർക്കാണ്, ഇങ്ങനെ ഇത്രയും വരെ ഈ യോക്ക് പോർഷൻ വരെ ബീഡ് വർക്കാണ്. ഇത് നല്ല രസമുണ്ട്, ഒരേ ലൈൻ ആയിട്ടുള്ളത് കേട്ടോ, ഏ ലൈൻ പോലെ. ഇതിന് ഷെയ്പ്പ് ചെയ്താൽ മതി. സ്ലീവൊക്കെ ഓൾറെഡി 3/4 സ്ലീവ് ഉണ്ട്. സ്ലീവിൻ്റെ ഇവിടെ ഇതുണ്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല ബീഡ്സാണ്, നല്ലൊരു, എനിക്ക് ഈ കളറില്ല കേട്ടോ. ഇത്തവണത്തെ എല്ലാം എനിക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഇതാട്ടോ ബീഡ്സ്, ഇങ്ങനൊരു ബീഡ്സൊക്കെ വരുന്നതാണ്. അപ്പം
ഇതാട്ടോ അത് അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയ ഡ്രസ്സ് അല്ല ഡ്രസ്സുകളും പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അപ്പാപ്പ ആൻറ്റി എനിക്ക് പൈസ തന്നത് പിന്നെ ഒരു ഡ്രസ്സ് ഇനി വരാനുണ്ട് അത് ഓൾറെഡി അച്ഛ സെലക്ട് ചെയ്തതാണ് അച്ഛയുടെ ഗിഫ്റ്റാണ് പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇനി ഞറങ്ങാവുറങ്ങാ സാധനങ്ങളൊക്കെ എനിക്ക് അമ്മയും അച്ഛയും ചേച്ചിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഇരിക്കുക ബൈ